നമസ്കാരം. കോർപ്പറേഷന് കീഴിലുള്ള അർബൻ പ്രൈമറി ഹെൽത്ത് സെന്ററുകളിൽ 295 പേരെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിനുള്ള ഇന്റർവ്യൂ തീയതി മാറ്റിവെപ്പിച്ചത് മേയർ ആര്യ രാജേന്ദ്രന്റെ ഇടപെടലിനെ തുടർന്നാണെന്ന ആരോപണം ഉയർന്നിരുന്നു. പാർട്ടിക്കാരുടെ പട്ടിക തയ്യാറാക്കാൻ CPM ജില്ലാ നേതൃത്വത്തിലെ ഉന്നതന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് ഇന്റർവ്യൂ തീയതി മാറ്റിവെപ്പിച്ചതെന്നാണ് പരാതി. അതിനിടെ പ്രചരിച്ച കത്ത് വ്യാജമാണെന്നാരോപിച്ച് മേയർ ആര്യ രാജേന്ദ്രൻ രംഗത്തെത്തി. ഈ മാസം 3 മുതൽ 10 വരെയായിരുന്നു ഇന്റർവ്യൂ നടത്താൻ നേരത്തെ നിശ്ചയിച്ചിരുന്നത്. എന്നാൽ ഇന്റർവ്യൂ ഈ മാസം 21 മുതൽ 28 വരെയാക്കി മാറ്റി നിശ്ചയിക്കുകയായിരുന്നു. ചൊവ്വാഴ്ചയാണ് താൽക്കാലിക നിയമനത്തിനായി പാർട്ടി പട്ടിക ആവശ്യപ്പെട്ട് മേയർ ആര്യ രാജേന്ദ്രൻ കത്തെഴുതിയത്. CPM ജില്ലാ സെക്രട്ടറിക്ക് അയച്ച കത്ത് പുറത്തു വന്നിരുന്നു. ഇത് വ്യാജമാണെന്നാണ് മേയർ പറയുന്നത്. ഇതിനോടൊപ്പം നഗരസഭയിലെ CPM പാർലമെന്ററി പാർട്ടി നേതാവ് DR അനിലിന്റെ കത്തും പുറത്തു വന്നിരുന്നു. നഗരസഭാ ജോലികളിൽ പാർട്ടിക്കാരെ കുത്തി നിറയ്ക്കാനുള്ള നീക്കം പുറത്തായതോടെ മേയറുടെ സമൂഹ മാധ്യമ പോസ്റ്റുകൾക്ക് താഴെ ഈ തൊഴിലില്ലായ്മ സമരത്തിനെതിരായ പരിഹാസവും നിറഞ്ഞു നിന്നു. CPM ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പനും ഇന്നലെ നിശബ്ദനായിരുന്നു. രാവിലെ മാധ്യമങ്ങളോട് വിശദീകരിക്കുമ്പോഴും കത്ത് കണ്ടിട്ടില്ല എന്ന മറുപടിയാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ അത് വ്യാജമാണെന്ന് വാദിക്കാൻ അദ്ദേഹവും തയ്യാറായിട്ടില്ല. വിവരം തിരക്കാൻ മേയറെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടിയില്ലെന്ന ന്യായീകരണവും നിരത്തി. ഇതിനിടെയാണ് ഇത് പാർട്ടിയുടെ രീതിയാണെന്ന് സ്ഥിരീകരിച്ച കോർപ്പറേഷനിലെ പാർലമെന്ററി പാർട്ടി സെക്രട്ടറി DR അനിൽ ആനാവൂർ നാഗപ്പൻ എഴുതിയ സമാന കത്തും പുറത്താകുന്നത്. ഇതോടെ പാർട്ടി കൂടുതൽ പ്രതിരോധത്തിലായി. CPM കൗൺസിലർമാരുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ നിന്നാണ് ഈ കത്ത് ചോർന്നത്. കോർപ്പറേഷനിലെ 295 താൽക്കാലിക തസ്തികകളിൽ നിയമിക്കാൻ പാർട്ടിക്കാരുണ്ടെങ്കിൽ നിർദ്ദേശിക്കാൻ ആവശ്യപ്പെട്ട് മേയറുടെ ഔദ്യോഗിക ലെറ്റർ പാഡിലുള്ള കത്ത് കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് അയച്ചിരുന്നത്. കോർപ്പറേഷന് കീഴിലുള്ള അർബൻ പ്രൈമറി ഹെൽത്ത് സെന്ററുകളിലാണ് ഈ നിയമനങ്ങൾ. സഖാവേ എന്ന അഭിസംബോധന ചെയ്തുള്ള കത്തിൽ ഒഴിവുകളുടെ വിശദ വിവരങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. കത്ത് വിവാദമായതോടെ കോർപ്പറേഷനിൽ 2 വർഷത്തിനിടെ നടന്ന താൽക്കാലിക നിയമനങ്ങൾ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് മുൻ കൗൺസിലർ GS ശ്രീകുമാർ വിജിലൻസ് ഡയറക്ടർ മനോജ് എബ്രാഹമിന് പരാതി നൽകിയിട്ടുണ്ട്. എന്നാൽ മേയറുടെ പേരിലുള്ള കത്തിലെ ഒപ്പ് വ്യാജമാണെന്നാണ് ഡെപ്യൂട്ടി മേയർ PK രാജു മാധ്യമങ്ങളോട് പറഞ്ഞത്. കത്തിൽ മേയർ ഒപ്പിട്ടതായി പറയുന്ന നവംബർ 1 അവർ ഡൽഹിയിലായിരുന്നു. കത്ത് നൽകിയിട്ടില്ലെന്ന് മേയറും വ്യക്തമാക്കി. കത്ത് കിട്ടിയിട്ടില്ലെന്നും മേയറുമായി സംസാരിച്ച് തുടർ നടപടികൾ ആലോചിക്കുമെന്നുമാണ് ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പൻ പറഞ്ഞത്. എന്നാൽ CPMന്റെ ഇപ്പോഴത്തെ പിൻവാതിൽ നിയമന നയങ്ങളും ഇന്റർവ്യൂ തീയതി മാറ്റിയതടക്കമുള്ള വിഷയങ്ങളും കൂട്ടി വായിക്കുമ്പോൾ ഈ കത്ത് വ്യാജമാണെന്ന് ഒരു മലയാളിക്കും ചിന്തിക്കാനാകില്ല. 295 താൽക്കാലിക തസ്തികകളിലേക്കുള്ള ലിസ്റ്റ് ചോദിച്ച് CPM ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പനും മേയർ ആര്യ രാജേന്ദ്രൻ അയച്ച കത്ത് പുറത്തായതിനു പിന്നാലെ കോർപ്പറേഷന്റെ നിയമനാധികാരം സർക്കാർ റദ്ദാക്കി. കോർപ്പറേഷനിലെ താൽക്കാലിക ഒഴിവുകളിൽ നിയമനം എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി നടത്തുമെന്നാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ് അറിയിച്ചത്. CPM സംസ്ഥാന നേതൃത്വത്തിന്റെ ഇടപെടലിനെ തുടർന്നാണ് സർക്കാർ നിർദ്ദേശം. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനാണ് ഇതേ സംബന്ധിച്ച് നിർദ്ദേശം നൽകിയത്. സർക്കാരിനെ നേർവഴിക്ക് നയിക്കാൻ പാർട്ടി ഉണ്ടാകുമെന്ന സന്ദേശമാണ് ഇതിലൂടെ ഗോവിന്ദൻ നൽകുന്നത്. ഇതോടെ ഞെട്ടിയത് പിണറായി വിജയനാണ്. തനിക്ക് മീതെ ഒരു പരുന്തും പറക്കില്ലെന്ന പിണറായിയുടെ മിഥ്യാബോധത്തിനേറ്റ കനത്ത പ്രഹരമാണ് ഈ തീരുമാനം. പിണറായിക്ക് ആലോചിക്കാൻ പോലും കഴിയുന്നതിനു മുന്നെയാണ് ഗോവിന്ദന്റെ സർജിക്കൽ സ്ട്രൈക്ക്. പിണറായി സത്തിന്റെ ശിരസിന് നേരെയുള്ള MV ഗോവിന്ദന്റെ 2-ാമത്തെ കടുംപെട്ടാണിത്. പെൻഷൻ പ്രായ വിഷയത്തിലായിരുന്നു ആദ്യത്തേത്. മേയറുടെ ഔദ്യോഗിക ലെറ്റർ പാഡിൽ ഈ മാസം 1 അയച്ച കത്ത് ചില പാർട്ടി നേതാക്കളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ വഴി പുറത്തായതോടെയാണ് ഇത് വിവാദമാകുന്നത്. സഖാവേ എന്ന അഭിസംബോധന ചെയ്തുള്ള കത്തിൽ ഒഴിവുകളുടെ വിശദ വിവരങ്ങളും നൽകിയിട്ടുണ്ട്. ഇതിലേക്ക് ഉദ്യോഗാർത്ഥികളുടെ മുൻഗണനാ പട്ടിക നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അപേക്ഷിക്കേണ്ടത് എങ്ങനെ, അവസാന തീയതി എന്നിവയും മേയർ ഒപ്പിട്ട കത്തിലുണ്ട്. കത്ത് പുറത്തായതിനു പിന്നാലെ മേയറുടെ നടപടിക്കെതിരെ കോൺഗ്രസും BJPയും രംഗത്ത് വന്നിരുന്നു. അതിവേഗം തന്നെ MV ഗോവിന്ദൻ ഇടപെട്ടു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ് ഇടപെടുകയും പുതിയ ഉത്തരവിറക്കുകയും ചെയ്തു. ഇത് മുഖ്യമന്ത്രി പിണറായി വിജയനെയും ഞെട്ടിച്ചിട്ടുണ്ട്. പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ പെൻഷൻ പ്രായം ഉയർത്തുന്നതും ഗോവിന്ദൻ അനുവദിച്ചിരുന്നില്ല. AKG സെന്ററിൽ ഗോവിന്ദൻ കരുത്തു കാട്ടുന്നതിന് തെളിവാണ് ഈ ഇടപെടൽ. അതിനിടെ പുറത്തു വന്നത് വ്യാജകത്താണെന്ന് മേയർ പറയുന്നു. പോലീസിൽ പരാതിയും നൽകുമെന്നാണ് പറയുന്നതെങ്കിലും ഇതുവരെ നൽകിയിട്ടില്ലെന്നാണ് വിവരം. എന്നാൽ DR അനിലിന്റെ കത്തിൽ നടപടികൾ ഇതുവരെ CPM പോലും എടുത്തിട്ടില്ല. ഈ കത്തും അധികാര ദുർവിനിയോഗത്തിനും സ്വജന പക്ഷപാതത്തിനും ഉത്തമ തെളിവുകളാണ്.
കോർപ്പറേഷനിലെ നിയമനങ്ങൾ സിപിഎം നടത്തുന്നുവെന്ന ആശയം ശക്തമാണ്. കോർപ്പറേഷനിലെ ജോലിക്ക് പാർട്ടിക്കാരുടെ പട്ടിക ചോദിച്ച് സിപിഎം ജില്ലാ സെക്രട്ടറിക്ക് കത്തയച്ചതിനു പിന്നാലെ മേയർ ആര്യ രാജേന്ദ്രൻ പോയത് ഡൽഹിയിൽ തൊഴിലില്ലായ്മക്കെതിരെ ഡിവൈഎഫ്ഐ നടത്തിയ പ്രതിഷേധത്തിൽ പങ്കെടുക്കാനാണ്. എവിടെ എന്റെ ജോലി എന്ന മുദ്രാവാക്യമുയർത്തി വ്യാഴാഴ്ച നടന്ന പ്രതിഷേധത്തിൽ ഭർത്താവ് സച്ചിൻ ദേവ് എംഎൽഎക്കൊപ്പമാണ് മേയർ പങ്കെടുത്തത്. സിപിഎം ദേശീയ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഉദ്ഘാടനം ചെയ്ത പ്രതിഷേധത്തിന്റെ ചിത്രങ്ങൾ മേയർ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു. ഇതാണ് സിപിഎമ്മിന്റെ എക്കാലത്തെയും ഇരട്ടത്താപ്പ്. പറച്ചിലൊന്ന് പ്രവൃത്തി വേറൊന്ന്. വെളിച്ചത്തിൽ പോലീസ് കളിച്ചിട്ട് ഇരുളിന്റെ മറവിൽ കക്കാനിറങ്ങുന്ന നയമാണ് ഇവിടെ പല കാര്യങ്ങളിലും സിപിഎമ്മും സർക്കാരും ചെയ്തുകൊണ്ടിരിക്കുന്നത്.